സന്നിധാനത്തെത്തുന്ന കന്നി അയ്യപ്പന്മാരിൽ അധികം പേരും ആചാരപ്രകാരം ശരംകുത്തിലെത്തി നാളികേരം മുടച്ച് ശരക്കോൽ കുത്തി ദർശനത്തിന് പോവുകയാണ് പതിവ്. തീർത്ഥാടകർക്ക് നിയന്ത്രണം വന്നതോടെ നാമമാത്രമായ കന്നി അയ്യപ്പന്മാർ മാത്രമാണ് ശരംകുത്തിൽ എത്തുന്നത്. മരക്കൂട്ടത്ത് നിന്നും പരമ്പരാഗത കാന്നപാതയിലൂടെ ശരംകുത്തി വഴി സന്നിധാനത്തേക്കുള്ള യാത്ര. തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞതോടെ ആചാരപരമായ ചടങ്ങുകൾക്ക് വിരലെണ്ണാവും തീർത്ഥാടകർ മാത്രമാണ് ഇപ്പോൾ ശരംകുത്തിയിലെത്തുന്നത്. മഹിഷി നിഗ്രഹം കഴിഞ്ഞ് താപസഭൂമിയായ സന്നിധാനത്തേക്ക് പോയ ശ്രീധർമ്മശാസ്താവും പരിവാരങ്ങളും ആയുധങ്ങൾ ശരംകുത്തിയിൽ ഉപേക്ഷിച്ചുവെന്നാണ് സങ്കല്പം. ഇതിന്റെ സ്മരണ പുതുക്കിയാണ് എരിമേലിയിൽ പേട്ടതുള്ളിയെത്തുന്ന കന്നി അയ്യപ്പ ഭക്തർ മലകയറി ശരംകുത്തിയിൽ ശരക്കോലുകൾ കുത്തുന്നത്. സാധാരണ തീർത്ഥാടനകാലമാകുമ്പോൾ ശരംകുത്തിയും പരിസരവും ശരക്കോലുകൾ കൊണ്ട് നിറയുകയാണ് പതിവ്. ഇത്തവണ തീർത്ഥാടകരുടെ തിരക്കില്ല. മാസങ്ങൾക്ക് മുമ്പ് തീർത്ഥാടകർ നിക്ഷേപിച്ച പഴയ ശരക്കോലുകൾ മാത്രം. കോവിഡ് നിയന്ത്രണം വന്നതോടെ പേരിനു മാത്രം ഭക്തരാണ് ഇതുവഴി കടന്നു പോകുന്നത്. അതിലധികവും ഇതര സംസ്ഥാന ഭക്തരാണ്. വല്ലപ്പോഴും കടന്നുപോകുന്ന ഭക്തരെ സഹായിക്കാൻ അഗ്നിശമന സേനയുടെ ഒരു യൂണിറ്റ് മാത്രമാണ് ഉള്ളത്. ഫസ്റ്റ് ടൈം കന്നിച്ചാമിനാളെ ശരംകുത്തിയിൽ വന്ന് നമ്മൾ വന്ന് കുത്തിരിപ്പോണാതാ അത് മഞ്ചൾ മാതാക്ക് വന്ന് നമ്മൾ വന്നിരിക്കുന്ന കണക്കുകളാമ വാലിയപുരത്തമ്മനക്ക് മണ്ഡല പൂജയ്ക്കായി സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്ന തങ്കയങ്കിക്കും മകരവിളക്ക് ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താറിനുള്ള തിരുവാഭരണങ്ങളുമായി എത്തുന്ന സംഘത്തിനും ദേവസ്വം ബോർഡ് വരവേൽപ്പ് നൽകുന്നത് ശരംകുത്തിയിൽ വെച്ചാണ്. ഇത്തവണയും ആ പതിവുകൾക്ക് മാറ്റമുണ്ടാകില്ല. ശബരിമല സന്നിധാനത്തു നിന്നും വിനോദ് കുളപ്പടയ്ക്കൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്.